ആണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ നേതാക്കൾക്ക് അണികൾ ഉപദേശം നൽകാറുണ്ട്. വതവാസൂ ബിൽ ഹഖി, ധർമ്മോപദേശം കൊടുക്കണം. സഹോദരന്മാരെ, അതിന് വ്യത്യസ്ത വഴികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സംഘടനാ പ്രവർത്തനം. സ്വകാര്യമായി ചിലരോട് ഉപദേശിക്കേണ്ടതുണ്ട്, അങ്ങനെ തന്നെ ഉപദേശിക്കണം. ചില കാര്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ലാത്തതുണ്ട്. ഒരിക്കലും മക്കളെ വീക്ക്നെസ്സുകൾ ബാപ്പമാര് പരസ്യമാക്കാൻ പാടില്ല, ഉമ്മമാര് പരസ്യമാക്കാൻ പാടില്ല. ബാപ്പ കണ്ടൊരു വീക്ക്നെസ് ആണെങ്കിൽ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി തങ്ങൾ പറഞ്ഞു, ഉമ്മാനോട് അറിയിക്കാതെ ബാപ്പ ഉപദേശിച്ചത് തിരുത്തണം. ഇതൊരു ഉപദേശം. ഇതൊരു ബാപ്പ പീഡിപ്പിക്കലാമിരിക്കും, എട്ടാം ക്ലാസ് പഠിക്കുന്ന മോൻ അങ്ങനെ വരാം. ഈ ബാപ്പാനെ മോൻ തന്നെ ഇട്ടോ, അറിയത്തില്ല. അപ്പൊ മോൻ പറയാം, ബാപ്പ പറയാം, അതാ എന്റെ ബഡ്കൂസ് അതാ വരുന്നത്. അത് കേക്കലോട് ആ മോന്റെ കൽബിൽ എന്തൊരു വിഷമം. അവിടെ എത്ര ആൾക്കാരുണ്ട്, വേറെ ഉപ്പമാരുണ്ട്. അല്ലെങ്കിൽ ഒരു ബാപ്പാന്റെ പ്രയോഗം, എന്റെ ദജ്ജാൽ അതാ വരുന്നത്. എന്താ അങ്ങനെ പ്രയോഗിക്കാം? എന്തോ ഒരു അനുസരണക്കേട് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ വേറൊരാളെ മുന്നിൽ നമ്മുടെ മക്കളെ നമ്മൾ താഴ്ത്താൻ പാടില്ല. സത്യത്തിൽ അവർ മോശക്കാരാണെങ്കിൽ താഴ്ത്താൻ പാടില്ല. അവർ നന്നാകല നമ്മളെ പ്രതീക്ഷ. അതിന് എന്തെല്ലാം ആസൂത്രിതമായ വിഷയങ്ങൾ നമ്മൾ അവരിൽ കൊടുക്കാൻ പറ്റുമോ അത് അത്രയും പ്രയോഗിക്കണം. ഒറ്റടിക്ക് ചടക്കാൻ പാടില്ല, മടുക്കാൻ പാടില്ല. അള്ളാഹു അല്ലേ സഹായിക്കുന്ന ആള്. എത്ര ആൾക്കാരെ മഹാന്മാർ നന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ നന്നാകൂല ജനങ്ങളൊക്കെ വിധി എഴുതി വിട്ട ആൾക്കാരെയും മഹാന്മാർ സ്വാലിഹീങ്ങൾ അവർ നന്നാക്കിയിട്ടുണ്ട്. അയാൾ നന്നാകൂല ആൾക്കാരൊക്കെ വിധി എഴുതി, അയാൾ നന്നാവൂലൊക്കെ നന്നാവൂല. പക്ഷെ അയാളെയും ഒരു നോക്ക്, ഒരു രംഗങ്ങനെ നോക്ക, കിട്ടുമോ നോക്ക, ചാൻസ് നോക്ക, അയാൾ നന്നാക്കാൻ പറ്റും എന്ന് കണ്ടിട്ടല്ലേ പലരും നന്നാക്കി. അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ഉല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അയൽവാസി ഉണ്ടായിരുന്നു. അയാൾ മുഴി കുടിയനാ, മുസ്ലിമാ, പക്ഷെ കള്ള് നന്നായി കുടിക്കും. കുടിച്ചിട്ട് രാത്രി അങ്ങനെ വന്ന് പാട്ട് പാടും. കുറെ പാട്ടിങ്ങനെ പാടും. ഇമാമുല്ലാഹു തങ്ങൾ ഇശാസ്കാരം കഴിഞ്ഞ ഈ പാട്ട് ഇങ്ങനെ കേൾക്കും അയലൊക്കെ വീട്ടിൽ നിന്ന്. ഒരു ദിവസം ഈ പാട്ട് കേൾക്കാനില്ല. അപ്പൊ അന്ന് ഭാര്യയോട് ചോദിച്ചു, എന്താ പാട്ടൊന്നും ഇല്ലാത്ത വെറുതെ ചോദിച്ചതാ, എന്താ പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ത്, അദ്ദേഹത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അബൂ ഹനീഫ തങ്ങൾ ഊഴം കാത്തു നിൽക്കുകയാണ്. അന്ന് തന്നെ രാത്രി ജയിലിലേക്ക് പോയി. ജയിലിൽ പോയപ്പോ ജയിലിലെ സൂപ്രണ്ടുമാരൊക്കെ ഇമാമുല്ലാഹു തങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. അബൂ ഹനീഫ തങ്ങളാ വരുന്നത് എന്ന് കണ്ടപ്പോ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇമാം അവർക്കളെ ഒരെഴുത്ത് കൊടുത്തേച്ചാ പോരെ, നിങ്ങൾ വരേണ്ടതില്ലല്ലോ. ഒരാളെ വിട്ടാ പോരെ, ഞങ്ങൾ പരിഗണിക്കുമല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? എന്റെ ഒരു അയൽവാസിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബക്കാര് മൊത്തം അദ്ദേഹത്തിന് എതിരാണ്. അവരൊക്കെ പരാതി തന്നതിന്റെ പേരിൽ ഞങ്ങൾ കൊണ്ടുവരേണ്ടി വന്നതാണ്. ഞങ്ങളെ നിയമം ഞങ്ങൾ സ്വീകരിക്കേണ്ടി വന്നതാണ്. നിങ്ങൾ അയാളെ ഒന്ന് വിളിക്കൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ. മദ്യപാനം നടത്തിയവന് എങ്ങനെങ്കിലും ചുളിവിൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയിട്ട് പിന്നെ നീ കുടിച്ചോ, അഥവാ പിടിച്ചാൽ എനിക്ക് കമ്മീഷൻ തന്നാ മതി, അങ്ങനെയല്ല പറഞ്ഞത്. ഇമാമുല്ലാഹു അബൂ ഹനീഫ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഉപദേശിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ഇമാമുല്ലാഹു അബൂ ഹനീഫ തങ്ങളോട് പറയുന്നു, ഇമാം അവർക്കളെ, എന്റെ വിഷയത്തിൽ നിങ്ങളാണല്ലോ ആദ്യമായി വന്നത്. അതുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് തീരുമാനിച്ചു പറയുന്നു, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കൂല. ഞാൻ ഇന്ന് ഉറച്ച് തീരുമാനിച്ചു പോയി. അതിനാണ് ഇമാമുല്ലാഹു അബൂ ഹനീഫ തങ്ങൾ ഊഴം കാത്ത് കാണുന്നത്. എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടണം, ആ ടൈമിലൊന്ന് ഉപദേശം കൊടുക്കണം. ആ ഉപദേശം ഫലവത്താവുകയും വേണം. അങ്ങനെ എത്ര കള്ളന്മാരെ മഹാന്മാരെ നന്നാക്കി, കൊള്ളക്കാരെ നന്നാക്കി, മദ്യപാനികളെ നന്നാക്കി. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ സഹപാഠികളിൽ, കൂട്ടുകാരിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉള്ള ആളുകളെ തള്ളരുത്. അവനെ പെട്ടെന്ന് നരകത്തിലേക്ക് ഉണ്ടി വിടരുത്. നമ്മളൊരു ശ്രമം നടത്തി നോക്കണം, പതിനെട്ടടവും പയറ്റി നോക്കണം. അള്ളാഹുവിന്റെ വജിഹി വിചാരിച്ച് അവനൊന്ന് നിസ്കരിക്കുന്നവനായി കിട്ടാൻ, നോമ്പ് നിൽക്കുന്നവനായി കിട്ടാൻ, നല്ലതുമായി ബന്ധപ്പെടുന്ന ആളായി കിട്ടാൻ, അതിന് നമ്മുടെ സ്വന്തം ചെലവിൽ പലയിടത്തേക്കും അവനെ കൂട്ടിക്കൊണ്ടുപോയി, അള്ളാഹുവേ ഞാൻ ഇവനെ കൊണ്ടുപോകുന്നത് ഇവനിൽ നിന്ന് ദുനിയാവനിക്ക് വല്ലതും കിട്ടാനല്ല, അവന് വല്ലതും ദുനിയാവ് കൊടുക്കാനല്ല, ആഖിറത്തിൽ അവനും ഞാനും ഒരുപോലെ കൂട്ടുകാരാകണം. എന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ അവനിൽ കിട്ടണം, അവനിലുള്ള നല്ല സ്വഭാവങ്ങൾ എന്നിലും കിട്ടണം. ആ രംഗത്ത് പുഴുക്കുത്ത് ബാധിച്ചൊരു ചെറുപ്പക്കാരനെ നമ്മൾ പിടിച്ച് സ്വീകരിച്ച് മനസ്സും ശരീരവും ഒക്കെ അവന് പകുത്തുകൊടുത്ത് സ്നേഹത്തോടെ ഉപദേശിച്ച് നന്നായി കിട്ടിയാൽ നമ്മുടെ ജീവിതം മുതലായി പോയി. അതൊരു ബാധ്യതയാണ്. മനുഷ്യൻ വിജയിച്ചവർ നാലടയാളങ്ങൾ ഉള്ളവരല്ലേ? അതിൽ മൂന്നാമത്തെ അടയാളമാണ് വതവാസൂ ബിൽ ഹഖി. ഒരു ബാപ്പ വീട്ടിലേക്ക് ചെല്ലാണ് രാത്രി ഇഷാന്റെ ശേഷം. ഇഷാക്ക് നിസ്കരിച്ച് ബാപ്പാന്റെ രണ്ട് കയ്യിലും, ഒരു കയ്യിൽ പച്ചക്കറി ഉണ്ട്, ഒരു കയ്യിൽ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഒരേ ചെല്ലാം, അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ബാപ്പ ഒരേ ചെന്ന് നോക്കുമ്പോ
പുരന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെറിയ പുക ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ പുക? ആരോ ഇവിടെ തീ കൊടുത്തു. ബാപ്പ പതുക്കെ ഒച്ചപ്പാടുണ്ടാക്കാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെന്ന് നോക്കുമ്പോ രണ്ടാമത്തെ മോനെ, ഓ നല്ല കുസൃതി കൂടുതലുള്ളവനാണ്, ഓ നാലാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, ഓനെ കടലാസ് ഇങ്ങനെ ചുരുത്തിട്ട് വലിക്കുക, അവനെ വഷളാക്കാൻ പാടില്ല, ഒരിക്കലും ഓനെ വഷളാക്കാൻ പാടില്ല. അവനെ നമ്മൾ ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ച് അത് കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മളത് കണ്ടെത്തേക്കാർ ഒരു പക്ഷെ തുടങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വല്യപ്പാരും കണ്ടു ആദ്യം കണ്ട് പഠിച്ചായിരിക്കും. അപ്പൊ ഓനെ കൊണ്ടുപോയി നമ്മൾ സ്വകാര്യമായിട്ട് നേരെ ആ സ്വഭാവം കണ്ട് അവനെ രണ്ടടി കൊടുത്തിട്ട് നേരെ അടുക്കള ചെന്നിട്ട് നീയാണ് ഈ കുട്ടികളെ മുഴുവനും നാശാക്കിയത്, ഇപ്പൊ കണ്ടില്ല ആ കുട്ടീനെ നോക്കാൻ നേരല്ല, നമ്മക്ക് വേണ്ടി മീൻ പൊരിച്ചിരിക്കുന്ന ഭാര്യനോട് ഉമ്മാനോട് വല്യമ്മാനോട് മറ്റവരോടൊക്കെ നമ്മൾ കയർക്കാണ്, ഓർക്കത് എല്ലാ നേരം നോക്കണ പണിയാണ്. എന്നിട്ട് ഈ കുട്ടിയുടെ പോരായ്മ അവിടെ കൊട്ടിഘോഷിക്കുമ്പോ ഷെയ്ത്താൻ ഇപ്പുറത്ത് ഈ കുട്ടിയുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഷെയ്ത്താൻ പറയുന്നുണ്ട്, മോനെ നിന്റെ ബാപ്പ നിന്നെ ഈ തരത്തിൽ വളരെ അധികം വിഷമത്തോടുകൂടെ വെറുപ്പോടുകൂടെ കണ്ടു എന്നല്ല, നിന്നെ ഒരു പുകവലിയനാക്കി, അതുകൊണ്ട് നീ ഇന്ന് വലിച്ചത് ഒറിജിനൽ അല്ലല്ലോ, നാളെ ഒന്ന് ഒറിജിനൽ വലിച്ചു നോക്കിക്കോ എന്തൊരു ടേസ്റ്റാണ്. അങ്ങനെ പിശാച്ച് മനസ്സിൽ സ്വാധീനം ചെലുത്തിയാൽ പിന്നെ നമ്മുടെ അടിയവിടെ ഫലിക്കൂല, നമ്മളെ തെറിയഭിഷേകം ഫലിക്കൂല, നമ്മളെ ബഹിഷ്കരണം ഫലിക്കൂല. ഫലിക്കുന്നത് എന്താണെന്നറിയോ? മനസ്സിൽ തട്ടുന്ന നല്ല ഉപദേശം, സ്നേഹോപദേശം അടുത്തേക്ക് ചാരി പിടിച്ചിരുത്തിയിട്ട് പറയണം, മോനെ അത് വേണ്ട, ബാപ്പ തന്നെ തുടങ്ങിയിട്ട് നിർത്താൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്, എങ്ങനെങ്കിലും നിന്ന് കിട്ടിയാൽ മതി എന്ന് ബാപ്പാക്ക് ഇത് പുതിണ്ടായിട്ടല്ല. വല്യപ്പയോ അങ്ങനെ പറഞ്ഞിരുന്നു, ലാസ്റ്റ് നമ്മളെ വല്യപ്പ നിർത്തിയിരുന്നു, അതുകൊണ്ട് മോൻ അങ്ങനെ ചെയ്യരുത്. ഇന്ന് കണ്ടത് ഞാൻ ആരോടും പറയൂല, മോനെ വിഷമിക്കണ്ട, അത് പറയാതെ സൂക്ഷിക്കണം. മസാനിമാമ് തങ്ങൾ പറയുന്നു, ആ കുട്ടി അതങ്ങ് വിട്ടു എന്ന് കരുതിക്കോ, ജീവിതകാലത്ത് ഒരിക്കൽ പോലും പിന്നത് ബാപ്പ മിണ്ടിക്കൂടാ. ഈ മകന് 40 വയസ്സായി, അപ്പോൾ ആ മകന് 3-4 കുട്ടികളുണ്ട്. എപ്പോഴോ എന്ന് ബാപ്പൻ തോന്നു പറഞ്ഞപ്പോ ചെറിയൊരു അനുസരണക്കേട് വന്നപ്പോ ദേഷ്യം കൊണ്ട് ബാപ്പ വല്ല വികസിച്ച ഓർമ്മശക്തിയുമായി, നിന്നൊക്കെ എനിക്ക് നന്നായി അറിയാം, 4-ാം ക്ലാസ്സിൽ നീ വീട്ടിന്റെ അപ്പുറത്ത് വെച്ച് ബീഡി വലിച്ചത് ഞാനല്ലേ പിടിച്ചത്. അങ്ങനെ പറഞ്ഞപ്പോ ബാക്കിയുള്ളവരൊക്കെ അന്നങ്ങനെ ബീഡി വലിച്ചിരുന്നു, ആരും അറിയില്ലല്ലോ. കാലങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും പഴകി പൊളിച്ച് വീണ്ടും പുറത്തേക്ക് വന്നാൽ പിശാച്ച് വീണ്ടും അവിടെ പണിയെടുക്കും. ഒരാൾ കുടിയനായിട്ട് നമ്മളാളെ കുടിയനാന്ന് മുദ്ര കുത്തിയാൽ പിശാച്ചിന്റെ ഏതായാലും അങ്ങനെ ഞങ്ങൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് കഴിവ് എന്ന് പറഞ്ഞത്.